സുപ്രഭാതം. അപ്പോൾ നമ്മുടെ പരീക്ഷേനെ വരാൻ പോകണമെന്നല്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ 26-ാം തീയതിയാണ് നമ്മുടെ മലയാളം പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മളെടുത്ത പാഠാണ് ഏതാ? ഞാറ്റുവേല പൂക്കൾ എന്നുള്ള കവിത. അപ്പോൾ അത് കുറേ കാലമായതുകൊണ്ട് അത് ഞാനൊന്ന് വിശദീകരിച്ച് നിൽക്കുന്ന പറഞ്ഞു. അതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, ഏത് രീതിയിലാണ് മൺവേഡുകൾ വരിക എന്നൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നോക്കിക്കോളൂ. ഞാറ്റുവേലയിൽ കുളിച്ചീറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കിറങ്ങിയ പുഷ്പകന്യകമാരി, മത്തയിൽ പടവല വള്ളിയിൽ കുമ്പളത്തിൽ ഇത്തപം നിങ്ങൾ ചെയ്യേ തുടിപ്പൂ മമ ചിത്തം. നിങ്ങളൊരു അങ്ങനെ ഒരു നാല് വരി തന്നിട്ട് ആരാണ് ഞാറ്റുവേലയിൽ കുളിച്ച് ഈറനണിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങിയത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ആരാണ് നാട്ടിലേക്ക് ഇറങ്ങിയത്? ആരാണ് നാട്ടിലേക്ക് ഇറങ്ങിയ പുഷ്പകന്യകമാരെ? പുഷ്പകന്യകമാരാണ് കുളിച്ച് ഈറനണിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങിയത് അല്ലേ. തുടിപ്പൂ മമ ചിത്തം, ആരുടെ ചിത്തമാണ് തുടിച്ചത്? നാല് വരി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസുകളാണ്, ഉദാഹരണമാണ് കേട്ടോ. അപ്പം ആരുടെ ചിത്തമാണ് തുടിച്ചത്? ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. ആരുടെയാണ്? കവിയുടെ ചിത്തമാണ് തുടിച്ചത്. മനസ്സിലായി? പിന്നെ നോക്കൂ. ഇടവക്കരിങ്കാരൻ പൊത്തിൽ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം വെമ്പാല പാമ്പിനൊപ്പം, ചുറ്റിയും അംഗങ്ങളിൽ കൊത്തിയൂ മെന്നാടിൻ്റെ സപ്തനാടിയും മൃതപ്രായമാക്കിയ നേരം. അപ്പൊ ഇതില് കവി ഇടവക്കരിങ്കാരൻ പൊത്തിൽ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം വെമ്പാല പാമ്പിനൊപ്പം. അപ്പോ ഈ വെള്ളപ്പൊക്കത്തിനെ, മഴ പെയ്ത് നാടാകെ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ നാട് മുഴുവൻ എന്താ പറയാ മൃതപ്രായം എന്ന് പറഞ്ഞ എന്താ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളപ്പൊക്കത്തെ കവി എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? രാജവെമ്പാല പാമ്പിനോടാണ് ഉപമിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ നോക്കൂ, ഇതിലെ മത്തൻ പടവലൻ കുമ്പളം തുടങ്ങിയ പൂക്കളുടെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഉറക്കമിളയ്ക്കുന്നത് ആരാണ്? ചിങ്ങപ്പൊന്നിലാവ് അല്ലേ. ഇതിങ്ങനത്തെ വൺവേഡുകൾ മനസ്സിലാണെങ്കിൽ കവിത നന്നായിട്ട് വായിച്ചു നോക്കണം, അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വായിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന് ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഈ കവിത ആരാണ് എഴുതിയിട്ടുള്ളത്? പി ഭാസ്കരൻ അല്ലേ. ഇതിൻ്റെ എത്ര വരി പഠിക്കണം? 8 വരി പഠിക്കാനുണ്ട്. ഇതും രാഗം ഗാനം കേട്ട നേരം, രണ്ട് കവിതയല്ലേ നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗാനം കേട്ട നേരം, അത് കുറച്ച് അത് നന്നായിട്ട് വായിച്ചോളൂ, എഴുതി പഠിച്ചോളൂ. ആ ഏതൊക്കെ പൂക്കളുടെയാണ് ഒളി അറ്റുപോകുന്നത്, ശോഭയില്ലാതായി പോകുന്നത് ഏതൊക്കെ പൂക്കൾക്കാണ്? ആ മുല്ല, മന്ദാരം, റോസ എന്നീ പൂക്കൾ. എന്തുകൊണ്ടാണ് അവരുടെ ഒളി മങ്ങിപ്പോകുന്നത്? അവർക്കൊരു ഉണ്ണിക്കനിയെ പ്രസവിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർക്ക് വെറും വിരിഞ്ഞു നിന്ന് സുഗന്ധം പരത്താൻ മാത്രമേ കഴിയുള്ളൂ. നേരെ മറിച്ച് മത്തൻ പടവലം കുമ്പളം തുടങ്ങിയ ചെടി പൂക്കൾക്ക് എന്തുണ്ടാവും? ആ പൂക്കൾ കൊഞ്ഞു പോയാലും അവർക്കൊരു ഉണ്ണിക്കനി, ഒരു കായ വരും എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ. അപ്പം അവർക്ക് അവർ പറയുന്നത് എന്താ, അവർക്കൊരു ഉണ്ണിക്കനീനെ പ്രസവിച്ചെടുക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട്, കഴിവുണ്ട്. നിങ്ങൾക്കതൊന്നും ഇല്ല. ഏതിന്? റോസയ്ക്കും മുല്ലയ്ക്കും മന്ദാരത്തിനൊന്നും ആ കഴിവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒളി മങ്ങി, ശോഭ മങ്ങിപ്പോകുന്നത് ഏത് പൂക്കളുടെയാണ്? മുല്ല, റോസ, മന്ദാരം തുടങ്ങിയ പൂക്കളുടെയാണ് അല്ലേ. ഇനി നോക്കിക്കോളൂ. തുടിപ്പൂ മമ ചിത്തം, കവി മനസ്സ് തുടിക്കാൻ കാരണമെന്ത്? ഞാറ്റുവേലയിൽ ഈറനണിഞ്ഞ പ്രഭാതത്തിൽ മത്തൻ പടവലം കുമ്പളം എന്നീ ചെടികളിൽ പൂക്കൾ വിടർന്നത് കണ്ടാണ് കവിയുടെ മനസ്സ് തുടിക്കുന്നത്. തുടിക്കാന്ന് പറഞ്ഞാൽ കവിയുടെ മനസ്സ് സന്തോഷിക്കുന്നത്. ഈ പുഷ്പകന്യകുമാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഉല്ലാസമാണ് തുടിപ്പൂ മമ ചിത്തം എന്നത് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ആ പൂക്കൾ വിരിഞ്ഞങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ കവിയുടെ മനസ്സ് തുടിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, മനസ്സിന് വളരെയധികം ഉല്ലാസം തോന്നുകയാണ്. അപ്പം ഈ മാനസിക ഉല്ലാസത്തെയാണ് തുടിപ്പൂ മമ ചിത്തം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. മഴക്കെടുതിയെ കവി വർണ്ണിക്കുന്നത് എങ്ങനെ? മഴയുടെ ഈ നാശത്തെ, ഭയാനകമായ വെള്ളപ്പൊക്കമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ മഴക്കെടുതിയെ കവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ഇടവക്കരിങ്കാറാകുന്ന പൊത്തിൽ നിന്നിറങ്ങിയ വലിയ രാജവെമ്പാല പാമ്പിനെ പോലെ ജലം നിറഞ്ഞ നദി ചുറ്റി ഒഴുകിയും ചില പ്രദേശങ്ങളെ കാർന്നെടുത്തും നാടിൻ്റെ സപ്തനാടിയും മൃതപ്രായമാക്കിയിരിക്കുന്നു. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളെ വിഷം ഇങ്ങനെ കയറി കയറി നമ്മളിങ്ങനെ മൃത മരിക്കാറാവും.
അല്ലേ? അതേപോലെ തന്നെ വെള്ളപ്പൊക്കം നാടിനെ ഓരോ ഭാഗങ്ങളെ മുക്കി മുക്കി നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കവി ആ പാമ്പിനോടാണ് വെള്ളപ്പൊക്കത്തിന് ഉപമിച്ചിട്ടുള്ളത്. ചില പൂക്കളുടെ ഒളി മങ്ങുന്നത് എങ്ങനെ, ശോഭ എങ്ങനെ? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് എങ്ങനെയാണ് ഒളി മങ്ങുന്നത്? ഞാറ്റുവേലയിൽ ഈറനണിഞ്ഞ പ്രഭാതത്തിൽ മത്തൻ, പടവലം, കുമ്പളം എന്നിവയിൽ നിറയെ കായ്ഫലമുള്ള പൂക്കൾ കവി കാണുന്നു. നാളത്തെ സമൃദ്ധിക്ക് വേണ്ടി തപസ് ചെയ്യുകയാണ് ഇവർ എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. ഈ സമൃദ്ധിയുടെ സ്വർഗീയ വാഗ്ദാനങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് നിങ്ങൾ നിരന്നു നിൽക്കുമ്പോൾ കായ്ഫലമില്ലാത്ത പൂവുകളായ റോസ, മന്ദാരം, മുല്ല ഇവയുടെ ശോഭ അറ്റുപോകുന്നു. ശരിയല്ലേ? നോക്കൂ, ഇവരൊക്കെ ഇങ്ങനെ പൂക്കൾ മത്തയിലും പടവലത്തിലൊക്കെ പൂക്കൾ നിറയെ കായ്ഫലം കായപ്പുണ്ടാവും എന്നാ പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ. കായ്ഫലമുള്ള പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, തപസ് ചെയ്യുകയാണോ എന്ന് കവിക്ക് തോന്നുകയാണ്. നാളത്തെ സമൃദ്ധിയെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നാളെ നല്ലൊരു നാളെ നമുക്കുണ്ടാവും, നല്ല ഐശ്വര്യം നിറഞ്ഞൊരു സമ്പൽ സമൃദ്ധി നിറഞ്ഞൊരു നാളെ നമുക്കുണ്ടാവും എന്ന് ഉദ്ഘോഷിച്ചിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇവർ നിറഞ്ഞു നിൽക്കുമ്പോൾ നിരന്നിങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ റോസയുടെയും മുല്ലയുടെയും മന്ദാരത്തിൻ്റെ ഒക്കെ ശോഭ അറ്റുപോകുന്നു എന്ന് കവി പറയുന്നു. അറ്റുപോകുന്ന എന്താ കാരണം? അവർക്ക് ഇങ്ങനെ ഒരു ഉണ്ണിക്കഞ്ഞീനെ പ്രസവിച്ചെടുക്കാനുള്ള റോസയുടെ ഉള്ളൊന്നും വല്ല കായ് വരുമോ? ഇല്ല. നേരെ വെച്ച് മത്തയുടെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് മത്തങ്ങ ഉണ്ടാവും, പടവലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പടവലങ്ങ ഉണ്ടാവും, കുമ്പളത്തിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് കായ്ഫലമുള്ള പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മുല്ലയ്ക്ക് റോസയ്ക്കാണെങ്കിലോ അങ്ങനെയുള്ളൊരു കഴിവില്ല. അതുകൊണ്ടാണ് ആ പൂക്കളുടെ മുമ്പിൽ നിങ്ങളുടെ ശോഭ എന്താണ്? അറ്റുപോകുന്നു എന്ന് കവി പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഈ പാഠം. ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയുക, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അർത്ഥം വിപരീതമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.